നമുക്ക് നമ്മളുടെ ഓരോ കാലഘട്ടത്തിനനുസരിച്ചിട്ടുള്ള വേഷത്തിലും രൂപത്തിലും ഭാവത്തിലും പിന്നെ കഥാപാത്രങ്ങളെ തിരഞ്ഞെടുക്കുന്ന ആ മനുഷ്യൻ ഒരു മുഴ മുമ്പേ ഓടെയാണ്. ഏറ്റവും ലേറ്റസ്റ്റ് സ്റ്റൈൽ ഇതാണെന്ന് യൂത്ത് വരെ മനസ്സിലാക്കാനായിട്ട് ആ അദ്ദേഹത്തിന്റെ ചില വേഷവിധാനങ്ങളാണ് നമ്മൾ സ്വാധീനിക്കുന്നത്. അത് ആ പ്രായത്തിൽ അദ്ദേഹം മാത്രമേ ചെയ്യുന്നുള്ളൂ. അതാണ് നമുക്ക് തോന്നുന്ന ഒരു ഭയങ്കരമായിട്ടുള്ള ഒരു അത്ഭുതം എന്ന് പറയുന്നത്. നമ്മൾ മരിക്കോളം നമുക്ക് ആയുസ്സും ആരോഗ്യവും അതിനുള്ള ശേഷിയും ഉണ്ടെങ്കിൽ മാക്സിമം ബാക്കിലേക്ക് നമുക്ക് സഞ്ചരിച്ച അത് സഞ്ചരിച്ച് നോക്കാന്ന് പറയുന്നത് നമ്മൾ ട്രൈ നോക്കുക. ബാക്കി ആൾക്കാർ പറയും പ്രായമല്ല നരച്ചില കുറച്ചില്ല അല്ല ചുരുങ്ങിയില്ല എന്നൊക്കെ പറഞ്ഞ ആൾക്കാര് അത് പറയുന്നവരെ നടക്കാന്നുള്ളൂ. ഗെയിമിലേക്ക് പോയാലോ? എന്ത് ഗെയിമാണത്? അതായത് ഇതില് കുറച്ച് നോട്ട് ഞാൻ വെച്ചിട്ടുണ്ട്, അപ്പൊ ഇത് വായിച്ചിട്ട് അതൊന്ന് ഫില്ല് ചെയ്ത് തരണം. അതായത് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് നമ്മള് സിനിമേനെ പേര് വെച്ച് തുടങ്ങിട്ട് ലാസ്റ്റ് ഒന്ന് ഫില്ല് ചെയ്ത് തരണം. അപ്പൊ ഇതൊന്ന് ഒരെണ്ണം എടുത്തോളൂ. എനിക്ക് വിശ്വാസമില്ല. നമ്മളൊക്കെ താഴേക്കിടയിന്നൊന്നും ആൾക്കാരല്ലേ, താഴേന്ന് നോക്കട്ടെ. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി എന്റെ സിനിമയുടെ ആദ്യത്തെ പോസ്റ്റർ കണ്ട് കണ്ണു നിറഞ്ഞ അത് അതിനേക്കാൾ മുമ്പുള്ള ഒരു ചരിത്രം പറയാം. അതായത് മാനത്തക്കൊട്ടാരം എന്ന് പറഞ്ഞ സിനിമയുണ്ട്, ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഞാനങ്ങൾ നാലുപേരും നായകന്മാരായിട്ട് അഭിനയിച്ചത്, ദിലീപ്, ഞാന്, അശോകൻ ചേട്ടൻ, ഇന്ദ്രൻ ചേട്ടൻ, സുരേഷ് ഗോപി, സുരേഷ് ചേട്ടനായിരുന്നു അല്ലാത്ത ഗസ്റ്റ് അപ്പിയറൻസ് എന്നല്ല ആ പടത്തിന്റെ ബിസിനസ് പോയിന്റ്. ഖുഷ്ബു ഉണ്ടായിരുന്നു, ഖുഷ്ബുമാണ്. അപ്പോൾ ഇതിൻ്റെ പോസ്റ്റർ മറ്റേ നമ്മുടെ സിക്സ് ഷീറ്റ് പോസ്റ്ററുകളാണ് അന്ന്, അതിങ്ങനെ ഇങ്ങനെ കണക്ട് ചെയ്ത് നമുക്കറിയാവോ, അതിനറിയാം. ആ ചെറിയ ചെറിയ ഓരോ ഷീറ്റുകൾ ഇങ്ങനെ ഇങ്ങനെ ഇതുപോലത്തെ ഇതിപ്പോൾ നാല് ഷീറ്റ് ഉണ്ടെന്ന് വെച്ചാൽ ഇതെല്ലാം കൂടി ഇങ്ങനെ പല ഒട്ടിച്ചൊട്ടിച്ച് വെക്കുമ്പോഴാണ് ഒരു പോസ്റ്റർ ആവുന്നത്. അത് ഫോർ ഷീറ്റ്, സിക്സ് ഷീറ്റ്, അതുപോലത്തെ ആറ് പീസുള്ളത്, അതാണ് വലിയ പോസ്റ്റർ. അപ്പോൾ ഈ സിക്സ് ഷീറ്റ് പോസ്റ്റർ നമ്മുടെ നമ്മുടെ ആൽവിൻ ആൻ്റണി ചേട്ടൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിന് എനിക്കാണ് ആ കവിതാ തിയേറ്ററിൻ്റെ തൊട്ടടുത്തൊരു ബിൽഡിങ്ങിൽ, അതിനെ ടെറസിൻ്റെ മുകളിൽ കൊണ്ടുപോയിട്ട് ഇതിങ്ങനെ നിരത്തി വെച്ചിട്ട് ഇങ്ങനെ നോക്കി നോക്കിയപ്പോൾ ഞങ്ങൾ നാലുപേരും ഇങ്ങനെ വലിയ തലയൊക്കെ ആയിട്ട് അപ്പോൾ കിട്ടിയ സന്തോഷം, ആ അതാണ് ഫീല്. അന്ന് ദിലീപൊക്കെ കണ്ണൊക്കെ അറിഞ്ഞ് മാറിയെന്ന് കരയണൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൻ്റെ വലിയൊരു തല ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം. ആ അപ്പോൾ ആ പോസ്റ്ററൊക്കെ കണ്ടപ്പോഴാണ് ഫസ്റ്റ് നമുക്ക് കണ്ണു പറയണം. വൺസ് അപ്പോൺ എ ടൈം ഇൻ കൊച്ചി ഞാൻ ഏറ്റവും അധികം വായി നോക്കി നടന്നത് ഡാഷ് കോളേജിന് മുമ്പിലൂടെയായിരുന്നു. ഞാൻ പഠിച്ച കോളേജ് സെന്റ് പോൾസ് കോളേജ് കളമശ്ശേരി.